മദ്രസകൾ, ഇംഗ്ലീഷ് മീഡിയം മദ്രസ, മോണ്ടിസ്റ്റോറി സ്കൂൾ, അതുപോലെ മോണ്ടിസ്റ്റോറി ട്രെയിനിങ് സെന്റർ, ഇങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ ഇന്ന് ഈ ചുരുങ്ങിയ ഈ പ്രദേശത്തിലൊക്കെ ഒത്തുകൊണ്ടുവരുന്നത്. ഇതൊരുപക്ഷെ എല്ലാവർക്കും അറിയില്ല എന്നുള്ളത് ആ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനത് വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി രാവിലത്തെ മദ്രസയടക്കം 1700 കുട്ടികൾ ഈ കോമ്പൗണ്ടിൽ പഠനം നടത്തുന്നുണ്ട്. അതിൽ മതപഠനമുണ്ട്, ഭൗതിക പഠനമുണ്ട്, തൊഴിലധിഷ്ഠിതമുണ്ട്, എല്ലാം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ 1700 കുട്ടികൾ പഠനം നടത്തുന്നു. അതുപോലെ 11 ബസ്സും അതുപോലെ കോയിസറും ഒരു സുമയും അടക്കം 100 പല സ്റ്റാഫുകളും ജീവനക്കാരും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഞാൻ സൂചിപ്പിച്ചത് 1700 കുട്ടികൾ, അതോടൊപ്പം തന്നെ 100 പരം ജീവനക്കാര്, അതുപോലെ തന്നെ 10 പരം വാങ്ങിയ എല്ലാം ഇതൊക്കെ ഉണ്ടാക്കി തന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അറബിയുടെ പണം ഇതിലില്ല. ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ പണം ഉണ്ടാവും, പക്ഷേ അറബിയുടെ പണം ഈ കാര്യങ്ങളിലൊന്നുമില്ല. ഇന്ന് ഏകദേശം 1 മാസത്തിൽ 12 ലക്ഷം രൂപ ഈ സ്ഥാപനം ഒന്ന് മുന്നോട്ട് പോകണമെങ്കിൽ വേണം. ഞങ്ങൾ ആരും വളരെ സജീവമായ ഈ നാട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സിൽവർ ജൂബിലി വർഷത്തിൽ നമ്മൾ തുടങ്ങാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ, ഒന്ന് യമാനിയ ശരിയ കോളേജ്. യമാനിയ ശരിയ കോളേജ് നമ്മൾ തുടക്കം കുറിക്കാൻ കഴിഞ്ഞ പോലെ ശ്രമിച്ചതാണ്, നമുക്ക് സാധിച്ചില്ല. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടെ ഈ റമദാനയ്ക്ക് ശേഷം ഇൻഷാ നമുക്ക് തുടക്കം കുറിക്കണം. അതിലൂടെ കൂടിയ മഹല്ല് ജമാഅത്തിൽ പ്രതിനിധികളെ സൂചിപ്പിക്കാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കുട്ടിയെ, ഒരു മഹല്ലിൽ നിന്ന് ഒരു കുട്ടിയെ, 10-ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയെ ചെലവ് നിങ്ങൾ തരണ്ട, പൈസ തരണ്ട, ഒന്നും തരണ്ട. ആ കുട്ടിക്ക് വേണ്ട വസ്ത്രം കൊടുക്കണ്ട, ആ കുട്ടിക്ക് ബുക്ക് കൊടുക്കണ്ട, കിതാബ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഒരു കുട്ടിയെ ഒരു മഹല്ലിൽ നിന്ന് നിങ്ങളേക്ക് ദർസിയിലേക്ക്, നമ്മുടെ യമാനിയ ശരിയ കോളേജിലേക്ക് തരണം. തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിൽ ഒരു ദർസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിൽ പൗടിയുള്ളൂ എന്ന് മനസ്സിലാക്കി. അതാണ് നമ്മുടെ സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് ഉണ്ടാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പണ്ഡിതന്മാരെ ഉണ്ടാക്കാൻ അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ മനസ്സിലാക്കി. നിങ്ങളെ മഹല്ലകളിൽ നിന്ന് പോയി അന്ന് തന്നെ പോയി 2-3 ദിവസം കമ്മിറ്റി കൂടി, ആ കമ്മിറ്റിയിൽ നിങ്ങൾ ഒരു കുട്ടിയെ എന്റെ മഹല്ലിൽ നിന്ന്, കോട്ടപ്പുഴ പാല മഹല്ലിൽ നിന്ന് ഒരു കുട്ടിയെ ഞാൻ ദർസിലേക്ക് കൊടുക്കുന്നു, നിങ്ങൾ ഒന്നും അറിയേണ്ടതില്ല. ആ കുട്ടിക്ക് +1 ഉം +2 ഉം കൊടുക്കുന്നു, ഡിഗ്രി കൊടുക്കുന്നു, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ഉറുദു നമ്മൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആ മേഖലയിലെ വിദ്യാഭ്യാസം കൊടുക്കുന്നു. എല്ലാ ഭൗതികമായും മതപരവുമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ശാസ്ത്രീയമായ രൂപത്തിലുള്ള ഒരു ദർസ് സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ശരിയ കോളേജിന് നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ ഉണ്ടാകണം. സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെയൊക്കെ ഒരു കുട്ടിയെ നിങ്ങൾ മഹല്ലിൽ തരണം, അതിന് പ്രവർത്തിച്ചാൽ സാധിക്കും. അപ്പോൾ നമുക്കറിയാലോ ഈ സമയത്ത് ഇവിടെ ഇത്തരം ആളുകൾ യമാനിയിൽ കാലം വരെ കൂടിയിട്ടില്ല. ഇതിനുവേണ്ടി ഒന്ന് സജീവമായി ഒന്ന് പ്രവർത്തിച്ചു, ഒന്ന് ഇറങ്ങി ചെന്നു. പ്രത്യേകിച്ച് ഇതിന്റെ കമ്മിറ്റി എന്ന രൂപത്തിൽ ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിക്കാര് അവരൊക്കെ ഇറങ്ങിച്ചെന്നത് കൊണ്ട് തന്നെ ആളുകളൊക്കെ വന്നു, പണ്ഡിതന്മാർ വന്നു, സന്തോഷമായി. നമ്മുടെ മഹല്ലയിലെ കാളിമാർ വന്നു, മദ്രസയിലെ ഉസ്താദ് വന്നു. ഇതിലേറെ വലിയൊരു സന്തോഷം ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്ത്, കമ്മിറ്റി ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം നിലനിർത്താൻ നിങ്ങൾ ഒരു കുട്ടിയെ നമ്മുടെ ദർസിലേക്ക് തരണം, നിങ്ങളുടെ മഹല്ലിൽ നിന്ന് കുട്ടിയെ ഉണ്ടാക്കി തരണം എന്നാണ് സൂചിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടെ ഒരു സൂചി കുത്താൻ ഇടമില്ല. ഒരു ക്ലാസ് തുടങ്ങാൻ അടുത്ത വർഷം സ്കൂൾ തുറക്കണമെങ്കിൽ 7 ക്ലാസ് റൂമുകൾ വേണം. ആ 7 ക്ലാസ് റൂമുകൾ തുടങ്ങാൻ നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ആ ഒരു കെട്ടിടത്തിന് കുറ്റിയടിച്ചിട്ട് തർക്കായിട്ടുണ്ട്, അത് പൂർത്തീകരിക്കണം. 12 ക്ലാസ് മുറികൾ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ എത്തിയങ്ങാനുള്ള കുട്ടികളുടെ ബാത്റൂമാണ് നിങ്ങൾ കാണുന്നത്, വളരെ ശോചനീയമാണ്. അത് പൊളിച്ചു മാറ്റണം. അത് ആധുനിക രൂപത്തിലുള്ള ഒരു ബാത്റൂമും കുളിപ്പുരയും ഒക്കെ മാറ്റിയിടണം. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഒരു ഹാൾ ഉണ്ടാക്കണം, ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കണം. ഇതൊരു ഓഡിറ്റോറിയമാക്കി രൂപാന്തരപ്പെട്ട് കഴിയണം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് സ്ഥലം കൂടി നമുക്ക് എടുക്കേണ്ടത്, ഈ കാണുന്ന സ്ഥലം നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തതാണ്. ഇനി ഇതിന് താഴെയും കുറച്ച് സ്ഥലം കിട്ടാനുണ്ട്, അതും നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിന് ആവശ്യമായ അരിയും അതുപോലെ തന്നെ കുറച്ച് നാളികേരവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് അടിയന്തരമായി കിട്ടേണ്ടതുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധയിലുണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന് 2 കുട്ടികളുണ്ട്, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അലി അക്ബർ എന്ന് പറയുന്ന ഉസ്താദിന്റെ മക്കളാണ്. അവർക്ക് യമാനിയയിലെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ സ്റ്റാഫും ചേർന്നുകൊണ്ട് ഒരു വീടുണ്ടാക്കുന്നുണ്ട്. ആ വീടിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞു, തേപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൻഷാല്ലാഹ് ഈ റബീഉൽ അവലിന്റെ അവസാനത്തോടു കൂടി അത് ഉദ്ഘാടനം നടത്തണം എന്നുകൂടെ ഇങ്ങനെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട് എന്നുകൂടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ എത്തിയും കുടുംബങ്ങൾക്ക്, എത്തിയും കുട്ടികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നേർച്ചയാക്കിയതോ അതിൽ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഐദ്രസ് ദാരിമ്യസ്താദുമായി ബന്ധപ്പെട്ട്, നാണിപ്പയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ കൂടെ ചെയ്യണം. പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർ അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം
പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ദൈനംദിന ചെലവിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ സാധ്യങ്ങൾ കൂടെ നിങ്ങൾ തന്ന് സ്ഥാപനം ഒരുമിച്ച് വിജയമാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജൂബിലി, നമ്മുടെ ഈ സിൽവർ ജൂബിലിയിൽ നടക്കുന്ന ഏകദേശം ഒരുപാട് പരിപാടികളുണ്ട്. ആ പരിപാടികളിലൊക്കെ നിങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്ന് മാത്രം നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ബസീർ മുത്തേടം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ദുആ ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകുമോ? ഭക്ഷണത്തിൽ പോകുന്നതിന് മുമ്പായി ഇതിൽ നിന്ന് പകുതി ആള് ഒരു ഭാഗത്തുള്ള ആൾ നിസ്കരിക്കാൻ പോവുകയും ബാക്കിയുള്ള ആള് ഭക്ഷണത്തിൽ പോവുകയും ചെയ്യാൻ ഒരു സ്ഥലം ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ്. അതും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് നാം വിടുന്നു. ബാക്കി റഹ്മാനായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ും اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. رحمنا إراج سيدايا الملك الجبارايا تنبلاني ننغ اللودية سورة الفاتحة خلاص معبدتين إلا قبودا كنمي رحمنا അതിന്റെ ഫതില് കൊണ്ട് അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ആരെയൊക്കെ ഉദ്ദേശിച്ചു കൊണ്ട് അത് ഊതിയോ അവരുടെ ഒക്കെ കബറുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇവിടെ സ്മരിക്കപ്പെട്ട ബഹുമാനപ്പെട്ട കേട്ടി ഉസ്താദ് അഖിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ വന്ദനായ ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, അയൽപ്പക്കാർ, നാട്ടുകാർ എല്ലാവരുടെയും ഹദ്രത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെ ഒക്കെ ഖബറുകളെ സ്വർഗ സമ്മാനമാക്കണമേ തമ്പുരാനെ. പഠിച്ചവനെ അവർക്കും ഞങ്ങൾക്കും സ്വർഗപ്രവേശം നൽകണേ റഹ്മാനെ. ഈ പുണ്യമായ സദസ്സിലേക്ക് ഞങ്ങൾക്കിവിടെ ഓരോ ചലനങ്ങളും സ്വർഗം കിട്ടാണ്ടലാക്കി കബൂലാക്കണമേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളെ സർവപാപങ്ങളും പൊറുക്കണേ റഹ്മാനെ. മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽപ്പക്കാർ, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ഇൽമ് പഠിക്കാനും പഠിപ്പിക്കുവാനും ഭക്ഷണവും വസ്ത്രവും തന്നവർ, ഈ പ്രശസ്തമായ സ്ഥാപനത്തെ എല്ലാ നിരക്കും സഹായിക്കുന്നവർ, ഇവിടുത്തെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, വസ്ത്രം കൊടുക്കുന്നവർ, ഇതിനു വേണ്ടി പണിയെടുക്കുന്നവർ എല്ലാവർക്കും മികത്തിലും പരത്തിലും ഖൈറ് നൽകണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ എല്ലാവരുടെയും സർവപാപങ്ങളും പൊറുക്കണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങൾക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിലും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. എല്ലാവിധ ശരീര വേദനകളെ തൊട്ടും ശിഫ നൽകണമേ റഹ്മാനെ. എല്ലാ നല്ല മുറാദുകളും വീട്ടിൽ തരണമേ തമ്പുരാനെ. മക്കളെ രണ്ട് ലോകത്തും ഖൈറുള്ള മക്കളാക്കണേ റഹ്മാനെ. ഉദ്ദേശങ്ങളൊക്കെ വീട്ടിൽ തരണമേ തമ്പുരാനെ. സർവപ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ അന്നതലെ ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്നു. ഓരോ ദിവസവും ചുട്ടരിക്കപ്പെട്ട് ബോംബും മറ്റുമായി അപാപപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ വല്ലാതെ കഷ്ടപ്പെടുന്നു റബ്ബേ. അവർക്കൊരു രക്ഷ കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് ഫത്ഹ് നൽകണേ റഹ്മാനെ. അവർ കഷ്ടപ്പെടുത്തല്ല റബ്ബേ. പിഞ്ചു പൈതങ്ങൾ, വയോധികരായ ഒരുപാട് പ്രായമുള്ളവർ, അവരൊക്കെ കഷ്ടപ്പെടുന്നു റബ്ബേ. അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചോനെ അവരെ ശത്രുക്കളായ ഇസ്രായേലിനെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവരെ ശക്തി പരാജയപ്പെടുത്തണേ തമ്പുരാനെ. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത പരീക്ഷണം അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അതല്ലെങ്കിൽ അവർക്ക് ഹിദായത്ത് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ ഈ ദുന്യാവിൽ നിന്ന് ഇവിടെ പറയുമ്പോ
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. മീസാനിൽ ഖൈറുകളെ കൊണ്ട് നിറക്കണേ തമ്പുരാനെ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ റഹ്മാനെ. നന്മ തിന്മകൾ എഴുതിയ കിതാബ് വലത്തെ കയ്യിൽ തന്നെ നൽകപ്പെടണമേ റഹ്മാനെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാനെ. റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തുമ്മഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله.